Hi guys, assalamu alaikum. Welcome to my YouTube channel. Ellavarkum ende Eid Mubarak. Innu njan oru cheriya Eid special vlog aayittan vannallathu. Innu Eid day il undakiya rendu special dishes aanu njan avade kaanikkunnathu. Oru butterscotch puddingum oru special chicken biryani. So first njan Eid morning ile oru butterscotch pudding aanu undakiyathu. Adu namukku kaanam. അതിനായി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലോട്ട് അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കാരമലൈസ് ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം ഞാനിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല വെള്ളമൊന്നും ആഡ് ചെയ്യാതെയാണ് കാരമലൈസ് ചെയ്യുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും Sugar ഒക്കെ നന്നായി കാരമലൈസ് ആയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കാഷ്യൂ കുറച്ച് ബദാമും ഞാൻ ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് യൂസ് ചെയ്യുക പീനട്ട് യൂസ് ചെയ്യുക പിസ്ത യൂസ് ചെയ്യുക നട്സ് കൂടുന്തോറും പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കൂടും കാരമലൈസ് ചെയ്ത നട്സ് ഞാനൊരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ കാരമലൈസ് ആയ നട്സ് നമുക്കൊന്ന് കൂൾ ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലോട്ട് അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല വെള്ളമൊന്നും ആഡ് ചെയ്യാതെയാണ് കാരമലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഷുഗറൊക്കെ കാരമലൈസ് ആയിട്ടുണ്ട് അതിലോട്ട് 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്യുക ഇതിൻ്റെ ബട്ടറൊക്കെ നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആഡ് ചെയ്യാം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു പിഞ്ച് സോൾട്ട് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി കുക്ക് ചെയ്യുക ഇപ്പോൾ ഇതൊക്കെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് കൂളാക്കാൻ വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ അൽറവാബിയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുക ക്രീം ഒന്ന് തിക്കനെസ്സായ അതിലോട്ട് ഞാനൊരു ടീസ്പൂണ് ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബ്രൗൺ എഡ്ജസ് കട്ട് ചെയ്തെടുക്കുക ഈ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ബ്രെഡ് എടുക്കുന്നത് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസാണ് ഇത് കുറച്ച് തിക്കനെസ് ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള പാലോ ആഡ് ചെയ്ത് ഒന്ന് ലൂസ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം എന്നിട്ട് ഓരോ ബ്രെഡ് സ്ലൈസും ഈ സോസിലോട്ട് ഡിപ്പ് ചെയ്ത് നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് വെക്കാം ഇനി ഇത് നേരത്തെ കാരമലൈസ് ചെയ്ത നട്സ് ആണ് അത് ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ പുഡിങ്ങിലോട്ട് ചേർക്കാം ഇത് ഓപ്ഷണലാണ് നെറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ക്രീം സെറ്റ് ചെയ്യുമ്പോൾ കേക്കിന് ഐസിങ് ചെയ്യണ പോലെ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നൊന്നുമില്ല ഇനി ബാക്കിയുള്ള നട്സ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം നട്സ് കൂടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത് ഇപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയ പുഡിംഗ് ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് റാപ്പ് ചെയ്തിട്ട് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്
ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഇത് വളരെ ടേസ്റ്റിയും സിമ്പിളുമായ ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇതിന് മൂന്ന് സ്റ്റെപ്പാണുള്ളത്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. നമുക്കൊന്ന് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 teaspoon തൈര്, 2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon മുളകും പൊടി, 1 cup ഫ്രൈഡ് ഓണിയനും 2 തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കൊരു 10 minutes ഒന്ന് മാറ്റിവെക്കാം ചിക്കനിൽ നന്നായി ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി. ഈ സമയം കൊണ്ട് നമുക്കൊന്ന് റൈസ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് 2 teaspoon നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നെയ്യ് മെൽട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് 3 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 1 bay leaf ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളമൊഴിക്കാം. അതിലോട്ട് 1 teaspoon ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ബോയിലാവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. വെള്ളം നന്നായി ബോയിലായിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 cup ബസ്മതി അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ അരി ഒന്ന് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി വേറൊരു പാന് വെച്ച് അതിലോട്ട് 1 teaspoon നെയ്യ്, കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ചെറിയ കഷ്ണം പട്ട, കുറച്ച് കുരുമുളകും 1 ചെറിയ കഷ്ണം ബേ ലീഫും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് ചിക്കൻ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കരുത്. റൈസിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുക. ഇനി മൂടി വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അതിനുശേഷം ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇത് വെക്കുക. 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ദം ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീഫും കുറച്ച് ഫ്രൈഡ് ഓണിയനും റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ റേസിൻസുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. സോ അടുത്ത ഡിഷുമായി വരുന്നത് വരെ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.